മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു. കടലിൽ വീണ നാലു മത്സ്യത്തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടു. കരയിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടം. തുടർച്ചയായി തുടരുന്ന അപകടത്തിൽ ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി. പ്രതിപക്ഷം വികസന വിരോധികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിയും കുടുംബാധിപത്യവും ഇന്ത്യ വിടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ സഖ്യത്തെ വിമർശിച്ച പ്രധാനമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി വീണ്ടും MP. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനർസ്ഥാപിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കി. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. കുറ്റക്കാരനെന്ന വിധിക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ വന്നതോടെ 137 ദിവസങ്ങൾക്കു ശേഷമാണ് MP സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് തിരികെ ലഭിക്കുന്നത്. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. കൂടുതൽ കേന്ദ്രസേനകളെ വിന്യസിച്ചു. 900 സേനാംഗങ്ങളെയാണ് പുതിയതായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് സംഘം ഇൻഫാലിലെത്തിയത്. 10 കമ്പനി സേനാംഗങ്ങളെയാണ് അധികമായി മണിപ്പൂരിൽ വിന്യസിച്ചത്. രാജ്യത്തെ തിരഞ്ഞെടുത്ത 508 റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം. കേരളത്തിൽ 5 സ്റ്റേഷനുകളടക്കം ദക്ഷിണ റെയിൽവേയിലെ 25 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. ഏകദേശം 25,000 കോടി രൂപയാണ് സ്റ്റേഷനുകളുടെ വികസനത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. ചന്ദ്രനെ കണ്ട ആദ്യ ദൃശ്യം പങ്കുവച്ച് ISRO. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൌത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ മുന്നിൽ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചന്ദ്രയാൻ കണ്ട ചന്ദ്രൻ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ധാരാളം ഗർത്തമുള്ള നീല കലർന്ന പച്ച നിറത്തിലുള്ള ചന്ദ്രനെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്.